സ്വർഗീയ ശബ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമാക്കി 107 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം നമുക്ക് ധ്യാനിക്കാം. അവനവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. ഈ ആധുനിക കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചങ്ങല എന്ന് പറയുന്നത് മദ്യപാനാസക്തിയാണ്. എണ്ണമറ്റ മനുഷ്യർ അതിനടിമകളാണ്. തൽഫലമായി അനേകർ നെടുവീർപ്പെടുകയും സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ എങ്ങനെ അത് സാധിക്കും? അതാണ് ഇന്നത്തെ പ്രശ്നം. മധ്യവയസ്കനായൊരു മനുഷ്യൻ, അദ്ദേഹം വളരെയധികം അധപതിച്ചവനായിത്തീർന്നു. അവൻ്റെ ഭാര്യ അവനോടുകൂടെയുള്ള ജീവിതം അസഹ്യമായപ്പോൾ അവനെ ഉപേക്ഷിച്ചുപോയി. ഇത്തരം വിഷയങ്ങളിൽ സാധാരണ സംഭവിക്കുന്ന പോലെ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു. തൻ്റെ സ്നേഹിതരും പരിചയക്കാരും അവനിൽ നിന്നും അകന്നു മാറി. അവനെ അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ആൽക്കഹോൾ ഒരു ദുഷ്ടപിശാചിനെ പോലെയാണ്. അത് സകല മാനുഷിക ബന്ധങ്ങളെ നശിപ്പിക്കുകയും ഒന്നിനെയും മാനിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവനാകെ ശേഷിച്ചത് അവൻ പിടിച്ചിരിക്കുന്ന ഒരു ഒഴിഞ്ഞ കുപ്പിയും ഒഴിഞ്ഞ മുറിയിലെ ഒരു മെത്തയും മാത്രമായിരുന്നു. സങ്കീർത്തനത്തിൽ നിന്നും മുകളിൽ ഉദ്ധരിച്ച വാക്യം പോലെ അത് അക്ഷരാർത്ഥത്തിൽ സത്യമെന്ന് തെളിയിക്കപ്പെടുന്നതായി മാറി. ഇരുട്ടിലും അന്ധതമസിലും ഈ മനുഷ്യനായിപ്പോയി. നമ്മുടെ വലിയവനായ ദൈവം അരിഷ്ടത കണ്ടു. ദൈവം അയച്ച രണ്ടു വ്യക്തികൾക്ക് അവനോട് സഹതാപം തോന്നുകയും അവനെ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഒരു മദ്യപാന വിമുക്ത കേന്ദ്രത്തിലാക്കുകയും ചെയ്തു. അവിടെ വെച്ച് മാത്രമാണ് താൻ എത്രമാത്രം ആഴത്തിലേക്ക് താണു പോയിരിക്കുന്നുവെന്നും എത്രമാത്രം കഷ്ടതയും പ്രയാസവുമാണ് താൻ തനിക്കും മറ്റുള്ളവർക്കും വരുത്തി വെച്ചതെന്നും അയാൾ മനസ്സിലാക്കിയത്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരുവന്റെ മേൽ വരുന്ന രോഗമോ അല്ലെങ്കിൽ ദൗർഭാഗ്യമോ അല്ല മദ്യപാനം, മറിച്ച് ഒരുവന്റെ തെറ്റിനാൽ സംഭവിക്കുന്ന ആസക്തിയാണെന്നും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ ഏറ്റുപറയേണ്ട ഒരു കുറ്റമാണെന്നും അവിടെ വെച്ച് അവൻ പഠിച്ചു. ഒരത്ഭുതം സംഭവിച്ചു. തൻ്റെ മദ്യപാനം മാത്രമല്ല, താൻ ചെയ്തതെല്ലാം ആ മനുഷ്യൻ ഏറ്റുപറഞ്ഞു. കർത്താവ് അവനെ രക്ഷിക്കുകയും സകല പാപത്തിൽ നിന്നും കുറ്റവിമുക്തനായി അവനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്രിസ്തീയ സഹോദരന്മാരുടെ സഹായത്താൽ അവൻ തൻ്റെ ജീവിതത്തെ നശിപ്പിച്ച ആ മദ്യപാനാസക്തിയെ ജയിപ്പാനിടയായിത്തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും ആസക്തികളാൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്ന് സഹായത്തിനായി അഭ്യർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം നിങ്ങളെ രക്ഷിക്കും. ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ, വിടുതലിൻ്റെ, സൗഖ്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന പ്രാർത്ഥനാശംസയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്ക്.